നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന രണ്ടാം ടെസ്റ്റിന്റെ മൂന്നാം ദിവസം അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് വലിയ മേൽക്കൈ ലഭിച്ചിട്ടുണ്ട് അതിനെ കാരണം തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയുടെ ആ ഒരു ഇന്നിങ്സ് കൊണ്ട് കൂടിയാണ് അത് പറയാനുള്ള കാരണം ഒരുപക്ഷേ അദ്ദേഹം സെഞ്ചുറി അടിച്ചിട്ടില്ല അശ്വിൻ സെഞ്ചുറി കുറിച്ചു എന്നാൽ 62 റൺസ് വിരാട് കോഹ്ലി എടുത്തത് വളരെ ക്രൂഷ്യൽ ആയ ഒരു ടൈമിലാണ് അതിസമ്മർദ്ദം ഇന്ത്യ നേരിടുന്ന സമയത്ത് ഓർക്കുക ഒരു ഘട്ടത്തിൽ 86 റൺസിന് 5 വിക്കറ്റ് നഷ്ടമായി നിന്നതാണ് ഇന്ത്യ പിന്നീട് അശ്വിനെ കൂട്ടിപിടിച്ചുകൊണ്ട് വിരാട് കോഹ്ലി മുന്നോട്ട് പോയി വളരെ കൃത്യമായി കാര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് ഒരു ബാറ്റിംഗ് മാസ്റ്റർ ക്ലാസ് ഡിസ്പ്ലേ ആണ് അദ്ദേഹം കാഴ്ചവെച്ചത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാറ്റിംഗ് മികവിൻ കൂടി അടിത്തറയിലാണ് അശ്വിൻ സെഞ്ചുറിയിലേക്ക് നടന്നുപോയതും ഇന്ത്യക്ക് ഒരു വലിയ ലീഡ് നേടിക്കൊടുത്തതും ഏതായാലും ഇപ്പോൾ ക്രിക്കറ്റ് ലോകം വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി നേടാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല പക്ഷേ ആ ഇന്നിങ്സിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് നിരവധി മുൻ താരങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നു നമുക്ക് ആദ്യം ഇംഗ്ലീഷ് താരങ്ങൾ തന്നെ എന്ത് പറയുന്നു എന്ന് നോക്കാം കെവിൻ പീറ്റേഴ്സൺ പറയുന്നത് ഹി ഈസ് ദി ഗ്രേറ്റസ്റ്റ് ബാറ്റർ ഇൻ ദി ഗെയിം ഓഫ് ക്രിക്കറ്റ് പ്ലേയിങ് റൈറ്റ് നൗ ഇതൊക്കെ നമ്മൾ ട്വിറ്ററിൽ ഇവർ ഇട്ടിരിക്കുന്ന പോസ്റ്റുകളാണ് അവതരിപ്പിക്കുന്നത് കെ പി പറയുന്നത് നിലവിൽ ക്രിക്കറ്റ് കളിക്കുന്നവരിൽ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ സംശയം വേണ്ട അത് വിരാട് കോഹ്ലി തന്നെയാണ് പിന്നീട് അദ്ദേഹം ഇംഗ്ലീഷ് ടീമിന്റെ സെലക്ഷനെ കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ പറയുന്നു അദ്ദേഹം പറയുന്നത് ഇംഗ്ലണ്ട് ഡിഡ്ൻ പിക്ക് ദ ബെസ്റ്റ് ടീം സോ കാൻ പ്ലേ സോ കാൻ കംപ്ലെയിൻ മിസ്സിംഗ് ജിമ്മി ബിഗ് ടൈം എന്നാണ് അതായത് ഇംഗ്ലണ്ട് അവരുടെ ബെസ്റ്റ് ടീമിനെ എല്ലാം പിക്ക് ചെയ്തത് അതുകൊണ്ട് പിന്നെ കംപ്ലൈൻറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതിന് അവസരമില്ല ജിമ്മിയെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നു മൈക്കിൾ വോണും പറയുന്നു ഇവിടെ വിരാട് കോഹ്ലി പ്രകടിപ്പിച്ചത് വിരാട് കോഹ്ലിയുടെ പ്രകടനം എന്ന് പറയുന്നത് ഒരു ബാറ്റിംഗ് മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഇങ്ങനെയാണ് ഹി മേ നോട്ട് ഗെറ്റ് എ 100 ബട്ട് ദീസ് വിരാട് കോഹ്ലി ഇന്നിങ്സ് ഹാസ് ബീൻ എ മാസ്റ്റർ ക്ലാസ് ഓൺ ദിസ് പിച്ച് ഈ പിച്ചിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ബാറ്റിംഗ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സെഞ്ചുറി ലഭിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അത് ഒരു ബാറ്റിംഗ് മാസ്റ്റർ ക്ലാസ് തന്നെയാണ് പിന്നീട് അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ ഒരു ബീച്ചിൽ എങ്ങനെ കളിക്കണം എന്നുള്ളതിന് കൊച്ചുമാർക്ക് കാണിച്ചു കൊടുക്കാവുന്ന പെർഫെക്റ്റ് പ്രകടനമാണ് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരോക്ഷമായിട്ട് പിച്ചിനെ ഒന്ന് കുത്തി പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഒഴിവാക്കാം പക്ഷേ അതിൻ്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഇത് ഒരു മാസ്റ്റർ ക്ലാസ് ബാറ്റിംഗ് തന്നെയാണെന്ന് ഡാരൻ ഗഫ് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ മുൻ പേസ് ബോളറായ ഡാരൻ ഗഫ് പറയുന്നത് വാവ് ദാറ്റ് വാസ് എ ടെറിഫിക് 50 ഫ്രം വിരാട് കോഹ്ലി അണ്ടർ പ്രഷർ ഓൺ എ പെയർ 20 ബോൾസ് ടു ഗെറ്റ് ഓഫ് ദി മാർക്ക് അതായത് അദ്ദേഹം ആദ്യ ഇന്നിങ്സിൽ റൺസ് എടുക്കാതെയാണ് പുറത്തു പോയിരുന്നത് അങ്ങനെ ഒരു പെയറിൽ നിൽക്കുന്ന സമയമാണ് 20 പന്തുകൾ എടുത്തു അദ്ദേഹം ആദ്യ റൺസ് എടുക്കാൻ എന്നിട്ടും ഇങ്ങനെ സുന്ദരമായി 50 അടിച്ചിരിക്കുന്നു ഇത് അണ്ടർ പ്രഷറിൽ മികച്ച പ്രകടനം തന്നെയാണ് ടെറിഫിക് 50 എന്നാണ് ഡാരൻ ഗഫ് അതിനെ വിശേഷിപ്പിക്കുന്നത് പിന്നീട് ബാക്കി കാര്യങ്ങൾ കൂടി തന്നെ മാസ്റ്റർ ക്ലാസ് ഓഫ് പ്ലേയിങ് സ്പിൻ ഓൺ എ ഡെസ്റ്റി ടേണിംഗ് ട്രാക്ക് ഡിസിസീവ് ഇൻ ഹിസ് മൂവ്മെന്റ്സ് ഓഫ് ദി ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫൂട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു ഡെസ്റ്റി ടേണിംഗ് വിക്കറ്റിൽ അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ് പുറത്തെടുത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഫുട്ടിലും ബാക്ക് ഫുട്ടിലുമുള്ള ആ മൂവ്മെന്റ്സ് ആണ് ഇതിൽ ഏറ്റവും ഡിസിസീവായി മാറിയത് എന്ന് കൂടി ഡാരൻ ഗഫ് പറയുന്നുണ്ട് ഇന്ത്യൻ ഇതിഹാസം VVS ലക്ഷ്മൺ ഇവിടെ ഇപ്പോൾ കോഹ്ലിയെ പുകഴ്ത്തിക്കൊണ്ട് ട്വീറ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് ആ വാക്കുകളിലേക്ക് പോകാം സം ടൈംസ് ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് A 50 യു മേക്ക് ഇൻ ചാലഞ്ചിങ് കണ്ടീഷൻ ആൻഡ് സിറ്റുവേഷൻ വിൽ ബി മോർ സാറ്റിസ്ഫൈങ് ദാൻ A 200 യു മേക്ക് ഓൺ എ ഫ്ലാറ്റ് പിച്ച് എന്നാണ് അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ നേടുന്ന 50 എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ട്രാക്കിൽ 200 ഡബിൾ സെഞ്ചുറി അടിക്കുന്നതിന് തുല്യമാണ് ഐ ആം ഷുവർ ദിസ് ഈസ് വൺ സച്ച് ഇന്നിങ്സ് ഫ്രം വിരാട് കോഹ്ലി എ മാസ്റ്റർ ക്ലാസ് ഓൺ ഹൗ ടു പ്ലേ ഓൺ എ ടേണിംഗ് ട്രാക്ക് എന്നുകൂടി അദ്ദേഹം പറയുന്നു ഇത് വിരാട് കോഹ്ലിയുടെ അത്തരത്തിലുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ് ആണ് എങ്ങനെയാണ് ഒരു ടേണിംഗ് ട്രാക്കിൽ കളിക്കേണ്ടത് എന്നത് കൃത്യമായി അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ VVS ലക്ഷ്മൺ പറയുന്നത് മുൻ ഇംഗ്ലീഷ് വിക്കറ്റ് കീപ്പർ മാറ്റ് പ്രയർ പറയുന്നത് വിരാട് കോഹ്ലി ഷോവിങ് ഹിസ് ആബ്സല്യൂട്ട് ക്ലാസ് എന്നാണ് വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ ആബ്സല്യൂട്ട് ക്ലാസ് നമുക്ക് മുന്നിൽ പ്രകടിപ്പിച്ചിരിക്കുകയാണ് യു ക്യാൻ സ്കോർ റൺസ് ഓൺ ദിസ് വിക്കറ്റ് ഫോർ ഷുവർ യു ജസ്റ്റ് നീഡ് ടു ബി വെരി വെരി ഗുഡ് ഈ പിച്ചിൽ റൺസ് എടുക്കാൻ കഴിയും പക്ഷേ
അതിന് വെരി വെരി ഗുഡ് ആയിരിക്കണം, കോഹ്ലിയെ പോലെ ഹൈ ക്ലാസ് ബാറ്റ്സ്മാൻ ആകണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇർഫാൻ പത്താൻ പറയുന്നത് നോ ഡമൻസ് ഇൻ ദി സ്പീച്ച് വെൻ കോഹ്ലി ഈസ് ബാറ്റിംഗ്, കോഹ്ലി ബാറ്റ് ചെയ്യുമ്പോൾ ഈ പിച്ചിൽ ഭൂതങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും പിച്ചിനെ കുറിച്ച് പലതരത്തിലുള്ള പഴികൾ പല ഭാഗങ്ങളിൽ നിന്ന് വരുമ്പോഴാണ് ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അവിടെയാണ് വിരാട് കോഹ്ലിയുടെ ഈ സുന്ദരമായ ഇന്നിംഗ്സ് പിറക്കുന്നത്. അതേ പിച്ചിൽ തന്നെയാണ് രവിചന്ദ്രൻ അശ്വിന്റെ സെഞ്ചുറിയും വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിച്ചിനെ ആവശ്യമില്ലാതെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം കണ്ടീഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്തുള്ള ഒരു പ്രകടനമാണ് താരങ്ങളിൽ നിന്നുണ്ടാവേണ്ടത്. ഏതായാലും ഇന്ത്യക്ക് കൃത്യമായ മുൻതൂക്കമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റാഫ് ടോക്സ് വീണ്ടും എത്താം.